90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എൻകെ പ്രേമചന്ദ്രൻ ബിയിലേക്ക്. എൻകെ പ്രേമചന്ദ്രൻ, ഇത് ഇവിടെ നേരത്തെ പ്രേംകുമാർ ഉന്നയിച്ചതും റിയാസ് ഉന്നയിച്ചതുമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി അങ്ങ് നൽകണം. ഒപ്പം എൻ്റെ ഒരു സംശയം ഇതാണ്, ഇന്ന് പി ആർ ശിവശങ്കർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്, ദ അറ്റംപ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഈസ് ടു സബോർട്ടേജ് ദ പ്രോസസ് ഓഫ് ലോ ആൻഡ് ചൂസ് എ ഡേറ്റ് ദാറ്റ് ഈസ് ഫ്രൈഡേ ഈവനിംഗ് ടു അറസ്റ്റ് ദ പെറ്റീഷണർ. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം തിടുക്കപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസ് വന്നത് നിയമവീഴ്ചയെ അട്ടിമറിക്കുന്നതിന്, നിയമവാഴ്ച അട്ടിമറിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവാണെന്ന് ഈ എം ശിവശങ്കർ പറയുന്നു. അങ്ങനൊരു സംശയം അങ്ങേക്ക് തോന്നാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് പ്രേമചന്ദ്രൻ, അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തത്, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും അധികം തെളിവുകൾ ഈ ശിവശങ്കറിനെതിരെ ഉണ്ടായിട്ടും അന്വേഷണ ഏജൻസിക്ക് ഒരു തവണ പോലും പ്രതിപട്ടികയിൽ ചേർക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ആരോപണം ചെന്ന് നിൽക്കേണ്ടത് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ കേന്ദ്ര ഏജൻസിക്കെതിരെയുമായിരിക്കും. പക്ഷേ അങ്ങ് കേന്ദ്ര ഏജൻസികളെ യാതൊരു തരത്തിലും കുറ്റപ്പെടുത്തുന്നതേയില്ല. അതെന്തുകൊണ്ടെന്നാണ് റിയാസ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അരുൺ, വളരെ വളരെ പ്രസക്തമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഞാനും അരുണും തമ്മിൽ നേരത്തെ ആദ്യ ഭാഗത്ത് നടത്തിയത്. അരുൺ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് മാറി വഴിമാറി ഞാനൊരു വാക്കുപോലും ഒരു അനർത്ഥം പോലും പറഞ്ഞില്ല. മാത്രമല്ല, അങ്ങയുടെ ഈ ആർഗ്യുമെൻറ്റേറ്റീവ് കപ്പാസിറ്റിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഡോക്ടർ അരുൺ. ഞാൻ കേവലം പ്രശംസാ വാക്ക് പറയുകയല്ല, കാരണം അവ ആയിരിക്കണം ഡിബേറ്റ്, ഡിബേറ്റ് മെറ്റീരിയൽ കണ്ടന്റ് ഉള്ളതായിരിക്കണം. പറയുന്നയാളിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് മൗലികമായ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് AKG സെൻ്ററിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് വന്ന് സ്ഥിരം പതിവായി പാടുന്നതായിരിക്കരുത് ഡിബേറ്റ്. ഞാൻ അരുൺ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഞാൻ ആ ചോദ്യങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഓർമ്മിപ്പിക്കണം. കാരണം വ്യക്തിപരമായ ഒരു പരാമർശം എന്നെ സംബന്ധിച്ചിടത്തോളം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ഞാൻ അദ്ദേഹത്തെ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുന്നു, ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് എന്നെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തി, ഒന്നല്ല രണ്ട് പരാമർശം നടത്തി. അതിന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിലാണ് RSP എന്നത് തിരിഞ്ഞ് RSS എന്ന് പറഞ്ഞത്. എൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ RSSകാരനാണ് എന്ന് മനസ്സിലായി. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറയുന്ന വർത്തമാനമാണ് എന്നുള്ളത് പ്രേക്ഷകരും അവതാരകനായിട്ടുള്ള അരുൺ അടക്കം, അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പ്രേംകുമാർ ഉൾപ്പെടെയുള്ളവർ ഓർക്കണം. ഇതാണ് DYFI അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ രാഷ്ട്രീയ നിലവാരം. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെയുള്ളവർ കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വന്ന് നിന്ന് ഞാൻ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഞാൻ BJPയിലേക്ക് പോകുമെന്നും ഞാൻ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗമായി ചേരുമെന്ന് വ്യാപകമായി പ്രചണ്ഡമായി പ്രചരണം നടത്തിയവരാണ്. അത് ഉത്തരവാദപ്പെട്ടവർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. SFIയുടെ നിങ്ങളുടെ SFIയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഞാൻ കാക്കി നിക്കറും വെള്ള ഷർട്ടും കറുത്ത തൊപ്പിയും തലയിൽ വെച്ചിട്ട് ശരിയായ അടിക്കുറിപ്പ് നൽകുന്നവർക്ക് 10,000 രൂപയുടെ സമ്മാനം പ്രഖ്യാപിച്ച് ഔദ്യോഗികമായി SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേജിൽ പ്രഖ്യാപിച്ച പാർട്ടിയുടെ പ്രതിനിധിയാണങ്ങ്. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ വർഗീയവൽക്കരിച്ച് വർഗീയവാദിയായി ചിത്രീകരിക്കാൻ നിങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾ ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 50,000 വോട്ട് കൂടുതൽ കിട്ടി, എനിക്ക് നേരത്തെ കിട്ടിയതിനേക്കാൾ 2.5 കൂടി ഭൂരിപക്ഷവും കിട്ടി. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആക്ഷേപം, RSP എന്ന് പറഞ്ഞത് തെറ്റായ RSS, പിന്നെ എൻ്റെ വർത്തമാനം കേട്ടപ്പോൾ താങ്കൾക്ക് RSP അല്ല RSS ആണെന്ന് ബോധ്യപ്പെട്ടു, ഇതൊക്കെ എത്രയോ പഴകി തുരുമ്പിച്ച ആയുധമാണ്. CPMനെ എതിർത്താൽ വർഗീയവാദി, BJPയെ എതിർത്താൽ രാജ്യദ്രോഹി, ഇതൊക്കെ ഇത് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. രാജ്യത്ത് എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നു പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ്, ഇവിടെ രാജ്യത്ത് ഡൽഹിയിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അങ്ങ് ഐഫോൺ വിവാദത്തെ സംബന്ധിച്ചും സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചും തിരുവനന്തപുരത്തിരുന്ന് ഈ ഗവൺമെന്റിനെ ന്യായീകരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആക്ഷേപഹാസ്യത്തോടുകൂടി അങ്ങയെക്കുറിച്ച് പറയാൻ എനിക്കുണ്ട്. അങ്ങ് ഏതെങ്കിലും മുസ്ലിം തീവ്രവാദ സംഘടനയുടെ പ്രതിനിധിയാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയ അവിവേകം എനിക്കില്ല. അത് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കേണ്ടുന്ന മര്യാദയുടെ ഭാഷയാണ്, അത് സാമാന്യമായി സ്വീകരിക്കേണ്ടുന്ന പൊതുതത്വങ്ങളാണ് ചർച്ചകളിൽ.
ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വന്ന് ആർ എസ് പിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗത്തെ ആർ എസ് എസിന്റെ പ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മറുപടിയാണ് അവനെ കുറിച്ച് പറയേണ്ടത്? ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത വില കുറഞ്ഞ അപകീർത്തികരമായ പ്രചാര പ്രവർത്തനങ്ങളിലൂടെ പ്രശ്നങ്ങളെ വഴിതിരിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കും. യെസ്, ആദ്യം ചോദിച്ച അരുൺ ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞില്ല, വൈകാരികമായി ഇത് പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി. ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കും. വെള്ളിയാഴ്ചയിൽ കസ്റ്റംസ് തേടി വരുന്നു പി ആർ ശിവശങ്കറിനെ. വെള്ളിയാഴ്ച കസ്റ്റംസ് പി ആർ ശിവശങ്കറിനെ തേടി വരുന്നത് ഇന്നത്തെ ജാമ്യ ഹർജിയിൽ പി ആർ ശിവശങ്കർ കൃത്യമായും കോടതിയുടെ മുമ്പിൽ ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. ഈ അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയലാക്കാണ് അതിൽ പ്രകടമായത് എന്നാണ് ശിവശങ്കർ കോടതിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ഇതിൽ അങ്ങേക്ക് ഒരു അസാധാരണത്വവും തോന്നുന്നില്ലേ? ഇതിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി 2 മണിക്കൂറിനകം ഈ അന്വേഷണ ഏജൻസി വെള്ളിയാഴ്ച വൈകുന്നേരം തിടുക്കപ്പെട്ട് അംബാസഡർ കാറിൽ ഈ എം ശിവശങ്കറിനെ തേടി വരുന്നു. വൈ? എം ശിവശങ്കർ കൊടുത്തിട്ടുള്ള ജാമ്യ ഹർജി തന്നെ വ്യക്തമാണ്, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള സംശയമുള്ള ഉള്ളതുകൊണ്ട് രോഗം അഭിനയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റ് വിളിച്ചു പറയുന്നു ആ കാര്യത്തെ സംബന്ധിച്ച്. 2, അരുൺ ഇതിനോടനുബന്ധമായി ചോദിച്ച ചോദ്യം, ശ്രീ വി മുരളീധരൻ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനം ഞാൻ ചോദിക്കട്ടെ? അത് പറഞ്ഞാൽ വീണ്ടും ശ്രീ മുഹമ്മദ് റിയാസ് പറയും ഞാൻ ആർ എസ് എസ് അല്ല സംഘപരിവാറിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണെന്ന് വേണമെങ്കിൽ പറയും. പറഞ്ഞോട്ടെ, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. വസ്തുതകൾ വസ്തുതകളായി ജനങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ട്. ശ്രീ വി മുരളീധരൻ നടത്തിയ പത്രസമ്മേളനം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലും പറഞ്ഞു, അത് അനൌചിത്യമാണ്, അത് ഭരണഘടനാ ലംഘനമല്ല. കേരളത്തിൽ ഈ മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടിയുടെ എത്ര നേതാക്കന്മാർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു? വെഞ്ഞാറമൂട് നടന്ന ഇരട്ട കൊലപാതകത്തിന് ഉത്തരവാദികൾ കോൺഗ്രസ്സുകാരാണ് എന്ന് 5 മന്ത്രിമാർ പത്രസമ്മേളനം നടത്തി കേരളത്തിൽ പറഞ്ഞില്ലേ? ഞങ്ങളെ മന്ത്രിമാരെ ചോദ്യം ചെയ്യാനുള്ള പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പരസ്യമായി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചില്ലേ 2-3 ആഴ്ചയ്ക്ക് മുമ്പ്? അതുപോലെ എത്രയോ കാര്യങ്ങളിൽ കേരളത്തിലെ മന്ത്രിമാർ ഇടപെട്ടുകൊണ്ട് അലൻ താഹ കേസ്, മുഹമ്മദ് റിയാസിന് നല്ലതുപോലെ അറിയാമല്ലോ കോഴിക്കോടത്തെ കേസ്. അലൻ താഹ എന്ന് പറയുന്ന 2 SFI DYFI പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അന്വേഷണം, പ്രാഥമിക അന്വേഷണം നടക്കുന്നതിനിടയിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അലനും താഹയും മാവോയിസ്റ്റ് തീവ്രവാദികളായതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്? ഇനിയുണ്ട് കേരളത്തിലും കേന്ദ്രത്തിലും രാഷ്ട്രീയമായ ഇതിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചതും നിർദ്ദേശം കൊടുത്തതും ഈ പറയുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടതാണ്. ഞാൻ അതിലേക്ക് വരാം. എൻ കെ പ്രേമേന്ദ്രൻ, റിയാസ്, എൻ കെ പ്രേമേന്ദ്രനുള്ള മറുപടി വ്യക്തിപരമായ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് അപ്പുറത്തേക്ക് പറഞ്ഞോളൂ. അല്ല അരുൺ, അരുൺ ഞാൻ പറഞ്ഞു തീർച്ചോട്ടെ. ഞാൻ പറഞ്ഞത്, ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീ വി മുരളീധരൻ നടത്തിയ പത്രസമ്മേളനം അനൌചിത്യമാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ പറയാൻ പാടുള്ളതല്ല. അതിന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അപക്വമായിട്ടുള്ള നടപടിയാണ് ശ്രീ വി മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുപോലെ അപക്വമായ നടപടിയാണ് ശ്രീ എ കെ ബാലന്റെയും അതുപോലെ ഡോക്ടർ തോമസ് ഐസക്കിന്റെയും ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ 4.25 കോടി രൂപയുടെ കമ്മീഷൻ, ലൈഫ് മിഷൻ അടക്കം, കോൺസുലേറ്റ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കമ്മീഷൻ വാങ്ങിയെന്ന് ഉത്തരവാദപ്പെട്ട ഈ 3 പേരും പറഞ്ഞതും അപക്വമായ മറുപടിയാണ്. ഇത് രണ്ടും കണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. മുഹമ്മദ് റിയാസ് മറുപടി, അത് വ്യക്തിപരമായ തലത്തിലേക്ക് മാറ്റരുത്, ഈ വിഷയത്തിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ട്. റിയാസ്: അതെ, വ്യക്തിപരമായ തലത്തിലേക്ക് ഒരിക്കലും മാറ്റില്ല. പക്ഷെ വ്യക്തിപരമായി പറഞ്ഞ കാര്യത്തിന് പിന്നെ വ്യക്തിപരമല്ലാതെ വേറെ ഏതെങ്കിലും താത്വികമായ രീതിയിൽ മറുപടി പറയാൻ പറ്റില്ല. തുടക്കമിട്ടത് താങ്കളായതുകൊണ്ടാണ് ഞാനതിൽ പറഞ്ഞത്. നമ്മുടെ സമയം കുറവാണ്. തുടക്കമിട്ടത് താങ്കളാണ്. താങ്കൾ ആർ എസ് എസ് എന്ന് ആർ എസ് പി യെ ആദ്യം ബോധപൂർവം താങ്കൾ പറഞ്ഞതാണ് എന്നാണ് പ്രേമേന്ദ്രന്റെ നിലപാട്. അതെന്താണെങ്കിലും അങ്ങനെ ഒരു നിലപാട് അങ്ങ് എടുത്തത് കൊണ്ടാണ് അങ്ങ് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടത്. അത് അത് എൻ്റെ മാത്രം നിലപാടല്ല, നാട്ടുകാർ പറയുന്ന കാര്യം. ഒന്ന്, അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടിയും സി പി എമ്മിന്റെ കൂടിയും ഒക്കെ സഹകരിച്ചിരുന്ന ആളാണ്. ബ്രാഞ്ച് കമ്മിറ്റി അല്ല, പൂർത്തീകരിക്കട്ടെ, അതെ പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ 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 പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. പൂർത്തീകരിക്കട്ടെ, ബ്രാഞ്ച് ഒരു കമ്മിറ്റി അല്ല, ലോക്കൽ മുതലാണ് കമ്മിറ്റി. കുറെ കാലം ഒരുമിച്ചിരുന്നാണല്ലോ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം ഇവിടെ മുമ്പ് വന്ന പ്രചരണം പറഞ്ഞു പ്രഖ്യാ സിംഗ് ഠാക്കൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ പറഞ്ഞ ആശയം ശരിയാണോ? സ്വന്തം നാവും വ്യക്തിത്വവും
ആർക്കെങ്കിലും അടിയറ വച്ചിട്ട് എം പി പോയിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇവിടെ കോളനി ശക്തികളുടെ ബൂട്ട്സ് നക്കിയവരുടെ, മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ബൂട്ട്സ് നക്കുന്നവരാണ് കൊല്ലം എം പി ഉൾപ്പെടെയുള്ളവർ എന്ന് ആരെങ്കിലും പറഞ്ഞതിന് തെറ്റു പറയാൻ പറ്റില്ല. എനിക്കിതൊരു വ്യക്തിപരമായ പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, റെവല്യൂഷണറി ആർ എസ് പിയുടെ തുടക്കം റെവല്യൂഷണറിയാ. ആ വിപ്ലവത്തെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്ഥാനം സംഘപരിവാറിന്റെ രാഷ്ട്രീയവുമായി സന്ധി ചെയ്യുന്നു, അതാ പ്രശ്നം. അത് അദ്ദേഹത്തിന് വല്ലാതെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഞാനല്ല കുറ്റക്കാരൻ. മുഹമ്മദ് റിയാസ് വിപ്ലവത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കയറിയ കാർ കൂപ്പർ കാറാണ്, നമ്മൾ അതിലേക്ക് പോകരുത്. അതെ അരുണേ, അരുണി എത്ര ശ്രീ പ്രേമചന്ദ്രന് ഉപ്പിട്ട സോഡാ നാരങ്ങ കൊടുത്താലും ഇതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകില്ല. ഞാൻ പറയുന്നത് പറയും, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു പോകും. ഇവിടെ റെവല്യൂഷണറി എന്ന് തുടങ്ങുന്ന ഒരു പാർട്ടി, വിപ്ലവം വെച്ച് തുടങ്ങുന്ന ഒരു പാർട്ടി എടുത്തിട്ടുള്ള നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനിങ്ങനെ പൊള്ളുന്നു? അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, ജീവിതത്തിൽ ആദ്യമായി കേന്ദ്ര സഹമന്ത്രിക്കെതിരെ അദ്ദേഹം ഒരക്ഷരം മിണ്ടി. വി മുരളീധരൻ ചെയ്തത് തെറ്റാണ് എന്ന് ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹത്തെ കൊണ്ട് മിണ്ടിക്കാൻ പറ്റി. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. കാര്യത്തിലേക്ക് വരുമ്പോൾ പറയേണ്ടത്, ഇവിടെ ഞാൻ പറഞ്ഞ കുറെ പോയിന്റുകൾ ഉണ്ട്. ഞാൻ വരാം. നടത്തിയത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. പത്രസമ്മേളനം നടത്തിയത് തെറ്റായിപ്പോയി, പത്രസമ്മേളനം നടത്തിയത് വി മുരളീധരൻ നടത്തിയത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 89 പോയിന്റുകൾ ഉണ്ട്. ആ 89 പോയിന്റുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. ആ 89 പോയിന്റുകൾ വളരെ പ്രസക്തമാണ്, അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ പൗരത്വ നിയമ വിഷയത്തിൽ ഡൽഹിയിലും മുംബൈയിലും തമിഴ്നാട്ടിലും ഒക്കെ ഞങ്ങൾ പോയി അറസ്റ്റും ചെയ്തിട്ടുണ്ട്, അടിയും കൊണ്ടിട്ടുണ്ട്. ഒരു കൊതുകടിയുടെ വേദനയെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രേമചന്ദ്രനെ ഏറ്റിട്ടുണ്ടോ? കൊതുകടിയുടെ വേദന ഏറ്റിട്ടില്ല. പാർലമെന്റിലെ ശീതീകരിച്ച മുറിയിലിരുന്ന് പ്രസംഗിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയം എന്ന് ഓർത്താൽ നല്ലത്. അത്രയേ DYF കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് പറയാനുള്ളൂ. റൈറ്റ്, ഒരു നിമിഷം എനിക്ക് ഇപ്പൊ പ്രതികരിക്കാം ഈ വിഷയത്തിൽ, അതിനുശേഷം ഞാൻ മറ്റതിലേക്ക് എത്താം. അല്ല, അതിലേ എനിക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലേക്ക് താഴാനുള്ള ഒരവസ്ഥ എൻ്റേതല്ല എന്നുള്ളത്. വേണമെങ്കിൽ RSP വേഴ്സസ് CPM നമുക്ക് ഒരു മത്സരം, ഒരു ആശയ സംവാദം വെക്കാം. RSPയെ സംബന്ധിച്ചിടത്തോളം RSPയുടെ ചരിത്രത്തിൽ ഒരിക്കലും ലോക മുതലാളിത്വത്തിൻ്റെ പറുദീസയായ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി കൊച്ചുവെളുപ്പാങ്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മണിയടിച്ചു കൊടുത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യേണ്ട ഗതികേട് RSP എന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ കൂപ്പറിൽ കാറൊക്കെ കയറേണ്ട ചരിത്രവും വന്നിട്ടില്ല. സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാം. അതല്ലല്ലോ നമ്മുടെ വിഷയം, ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. താങ്കൾ ഞാൻ RSS-കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമത്തെ വ്യക്തിപരമായി പ്രതിരോധിക്കാനുള്ള ബാധ്യതയുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞു. രാഷ്ട്രീയ ആദർശങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചും ചരിത്രത്തെ സംബന്ധിച്ചും ഏറ്റവും തിരിച്ചു വരുന്നു. അത് PRC വശങ്ങളിൽ നിന്ന് തുടങ്ങുന്നു. ഒന്ന്, നമ്മുടെ മുൻപിലിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൽ ഒരാളും മറ്റൊന്ന് ലോകത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും വൈബ്രന്റ് ആയ ഒരു സംഘടനയുടെ, യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമാണ്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അവർ തമ്മിലുള്ള ആശയ സംവാദമാണ്. അങ്ങനെ മാത്രം അതിനെ എടുക്കണം.